എൻ്റെ പേര് ബ്രൈറ്റ് വട്ടമുരപ്പൻ. എസ് എം ഐ എം പാലാ രൂപതയിലെ കടുത്തിരുത്തി താഴ്ത്തു വിളിക്കുന്ന തങ്കമാണ്. സാമ്പത്തിക സംഭരണത്തെ ചൊല്ലി എന്തുകൊണ്ട് അസ്വസ്ഥതകൾ? ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങളിലൊന്ന്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തെ വർഗീയ ഭ്രാന്താലയമായി മാറ്റുവാനുള്ള ചില സംഘടിത ശക്തികളുടെ നിലപാടുകൾ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ സാമ്പത്തിക സംഭരണത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് കടന്നു വരുന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. കേരളത്തിന്റെ മണ്ണിൽ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സാമ്പത്തിക സംഭരണം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കപ്പെടുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ ജോലികളിലും അടക്കം അവർക്ക് അവസരങ്ങൾ ലഭിക്കുകയാണ്. ഇത്രയും കാലം ലഭിക്കാതിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം മുന്നോക്കക്കാരനാണ് എന്നൊരൊറ്റ വാചകത്തിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ടിരുന്ന അവസരങ്ങൾ ഇന്ന് അവന് ലഭിക്കാൻ പോവുകയാണ്. അതിനെ എതിർത്തുകൊണ്ട് ഈ നാട്ടിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കടന്നു വരുന്നത് എന്തുതരം ധാർമ്മികതയുടെ പേരിലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ നാട്ടിൽ മതം പഠിപ്പിക്കുന്നതിന് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഒരൊറ്റ മതത്തിന് മാത്രമാണെന്നും അത് ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിന് മാത്രമാണെന്നും നമുക്ക് കൃത്യമായി അറിയാം. അതിനെതിരെ ഒന്നും ശബ്ദമുയർത്താൻ ഈ നാട്ടിലെ ഒരു ന്യൂനപക്ഷ പ്രവർത്തകരും ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും മുന്നോട്ട് കടന്നു വന്നിട്ടില്ല എന്നത് പെരുന്തോട്ടം പിതാവ് പറഞ്ഞ അവാചകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സ്വന്തം പാത്രത്തിൽ ആവശ്യത്തിനുണ്ടെന്നിരിക്കലും മറ്റുള്ളവന്റെ പാത്രത്തിൽ ഒന്നും ലഭിക്കരുത് എന്ന് പറയുന്ന നിലപാട്, എന്തുതരം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. 12% സംവരണങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ ജോലിയുടെ കാര്യങ്ങളിലും മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ന്യൂനപക്ഷ അവകാശങ്ങളിൽ അധിഷ്ഠിതമായുള്ള എല്ലാ സ്കോളർഷിപ്പുകളും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അതിൽ 80% ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിന് മാത്രം ലഭിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെയൊന്നും എതിർക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നില്ല എന്നത് കൃത്യമായ ധാർമ്മികതയുടെ പേരിൽ തന്നെയാണ്. യാതൊരുവിധ ആശയപരമായ കാര്യങ്ങളുടെയും പേരിലല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സാമ്പത്തിക സംഭരണത്തെ എതിർക്കുന്നത്, കൃത്യമായ വർഗീയതയുടെ പേരിൽ തന്നെയാണ് എന്ന് കൃത്യമായി പറയുവാൻ സാധിക്കും. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ആദ്യാവസാനം ഉണ്ടായിരുന്നു. സാമ്പത്തിക സംവരണം ഭാരതത്തിന്റെ മണ്ണിൽ നടപ്പായിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഒന്നുകൊണ്ട് തന്നെയാണ്. കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നിലപാടും കൃത്യവും വ്യക്തവുമാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന വലിയ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ധാർമ്മികതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് നമുക്കെല്ലാം കൃത്യമായി അറിയാം. അവരുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് സാമ്പത്തിക സംവരണം എന്നതുകൊണ്ട് തന്നെ LDFനും LDFന്റെ ഘടകകക്ഷികൾക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിന് യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേന്ദ്ര നിലപാട് ഇതിനോട് ചേർന്ന് നിന്നതായിരുന്നെങ്കിൽ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ നിലപാടിൽ മാറ്റമുണ്ടായി. UDF എന്ന് പറയുന്ന രാഷ്ട്രീയ മുന്നണി മുസ്ലിം ലീഗിന്റെ അതിപ്രസരത്താൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. UDFന്റെ നിലപാട് അല്ലെങ്കിൽ UDFന്റെ പല MLAമാരുടെയും നിലപാട് സാമ്പത്തിക സംവരണത്തിന് എതിരായിരുന്നു എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ എതിരായി എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തണം അല്ലെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തണം എന്ന് പറയുന്ന ഗൂഢലക്ഷ്യവുമായി കോൺഗ്രസ് കടന്നു വന്നപ്പോൾ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ അവർ പയ്യെ അങ്ങ് തള്ളിക്കളഞ്ഞു. എന്ത് തരം ധാർമ്മികതയാണ് ഈ നാട്ടിൽ UDFന് മുന്നോട്ട് കടത്തിവെക്കുവാനായിട്ടുള്ളത്? നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോൺഗ്രസിനെ സംബന്ധിച്ചോളം ദേശീയ തലത്തിൽ അവർ ഈ നിലപാടിനോട് ചേർന്നവർ തന്നെയാണ്. പാർലമെന്റിൽ 326 സമിതിയിൽ ഇത് വോട്ടെടുപ്പിന് വന്നപ്പോൾ 323 പേരും ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരാണ്. അതിനെ എതിർത്ത് വോട്ട് ചെയ്തത് 3-3 പേരാണ്. മുസ്ലിം ലീഗിന്റെ 2 MPമാരും AIMAMന്റെ 1 MPയുമാണ് അതിനെ എതിർത്ത് പാർലമെന്റിൽ വോട്ട് ചെയ്തത്. കൃത്യമായ വർഗീയ മുഖം അവിടെ നമുക്ക് വ്യക്തമായിരുന്നു. എന്നിട്ടും നമ്മൾ അതിനെതിരെ ഒന്നും പ്രതിഷേധിക്കാനോ നമ്മൾ അതിനെയൊന്നും പ്രക്ഷോഭത്തിനിറങ്ങാനോ നമ്മൾ തയ്യാറായിരുന്നില്ല. കാരണം നമ്മുടെ ആവശ്യം ആരുടെയും അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതല്ല മറിച്ച് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നേടിയെടുക്കുക എന്നത് തന്നെയാണ്. തുച്ഛമായ സംഭരണം കേരളത്തിന്റെ മണ്ണിൽ ഈ നാട്ടിലെ മുന്നോക്കക്കാർക്ക് സർക്കാർ കൊണ്ടുവന്ന് തരുമ്പോൾ അതിനെ പോലും എതിർക്കുന്നത് എത്രയോ വികൃതമായ വർഗീയതയുടെ മുഖമാണ് മുന്നോട്ട് കടന്നുവെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 50% ഓപ്പൺ കോട്ടയിൽ നിന്നാണ് 10% സാമ്പത്തിക സംഭരണം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്രയും കാലം ഇവിടെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചിരുന്നവരുടെ 1% പോലും ആനുകൂല്യങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടല്ല, മറിച്ച് 10% ആ 50% നിന്ന് മാറ്റിവെച്ചുകൊണ്ടാണ് ആനുകൂല്യങ്ങൾ സാമ്പത്തിക സംവരണത്തിലൂടെ നടപ്പാക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നിട്ടും ഇതിനെതിരെയൊക്കെ നിലപാടെടുക്കുന്നവരോട് ഞങ്ങൾക്കൊന്നു മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ഈ നാട്ടിൽ ജനാധിപത്യമാണ് മുന്നിൽ നിൽക്കുന്നതെന്നും മതനിരപേക്ഷതയാണ് ഈ നാടിന്റെ മുഖമുദ്രതയെന്നും ഈ നാട്ടിൽ യാതൊരുവിധ അവകാശങ്ങൾ ആരുടെയും തട്ടിയെടുക്കപ്പെടുകയല്ല മറിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും
പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുകയും മതേതരത്വം കാത്തു സൂക്ഷിക്കുകയുമാണ് കേരളത്തിന്റെ പ്രാഥമികമായ ദൗത്യമെന്ന് വിശ്വസിക്കുന്ന ഒട്ടനേകം യുവജന പ്രവർത്തകർ, ഒട്ടനേകം രാഷ്ട്രീയ പാർട്ടികൾ, ഒട്ടനേകം സഭാ നേതാക്കന്മാർ, ഒട്ടനേകം സാമുദായിക നേതാക്കന്മാർ നിലനിൽക്കുന്ന കേരളത്തിൽ വർഗീയതയുടെ പേരിൽ ഒന്നിനെയും തച്ചു തകർക്കുവാനോ വർഗീയതയുടെ പേരിൽ ഇത്രയും മഹത്തരമായ സാമ്പത്തിക സംവരണത്തെ ഇല്ലായ്മ ചെയ്യുവാനോ കേരളത്തിന് മുന്നിൽ സാധിക്കില്ല എന്നൊന്നും കൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് എസ് എം ഐ എം പാലാരൂപതയുടെ അടക്കം കൃത്യമായ പിന്തുണ സർക്കാരിന് ഈ വിഷയത്തിലുണ്ട് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹപൂർവ്വം നന്ദി.